بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصلِح لكم أعمالكم ويغفر لكم ذنوبكم ومن يُطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب أدرني رأيا സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും നമ്മെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവനെ നേരാമണ്ണം ഭയപ്പെട്ട് തക്കുവയുള്ള അടിമകളായി ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിയെ സഞ്ചരിത്തോളം അവൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവൻ്റെ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സമയമാണ് റമദാൻ എന്നതിൽ തർക്കമില്ല കാരണം റസൂൽ അഹായി സാഹു അലഹി വസലമ്മ അത്രയും റമദാനിൻ്റെ മഹത്വം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഷഹീദിനേക്കാളും ഒരു വർഷം അധികം ജീവിച്ച ആൾക്ക് റമദാൻ കിട്ടുക വഴി മഹത്തരമായ പ്രതിഫലം ലഭിക്കുമെന്ന് വരെ റസൂൽ അലൈഹി സാഹു അലൈഹി വസ്ലമിയുടെ ഹതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതിൻ്റെ സമയങ്ങളെ കൃത്യമായ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഓരോ സമയത്തും തുമി കാര്യങ്ങൾ ചെയ്യും ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു അങ്ങനത്തെ താല്പര്യത്തോടു കൂടി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് റമദാൻ മാസമാകുമ്പോൾ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒട്ടുമിക്ക ജനങ്ങളും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അങ്ങനെയാണ് അവർ പരിശുദ്ധ ഖുർആാനുമായി കുറച്ചൊന്ന് അടുപ്പം സ്ഥാപിക്കുന്ന മാസമാണ് റമദാൻ മാസം അത് ഓരോരുത്തരുടെയും ഈമാനികമായ നിലവാരത്തിനനുസരിച്ച് അവർ ഖുർആാനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കും എന്നാൽ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം റമദാൻ മാസമായാൽ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്യുന്നത് നമ്മൾ കാണും അത് ഹത്തം തീർക്കുക എന്ന് തന്നെയാണ് അവർ പറയുക എന്നിട്ട് എത്ര തീർത്തു എത്ര തവണ ഓതി തീർത്തു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അഞ്ച് തവണയും പത്ത് തവണയും പതിനഞ്ച് തവണയൊക്കെ ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളെ നമുക്ക് റമദാൻ മാസത്തിൽ കാണാൻ പറ്റും എന്നാൽ ആ സമയത്തും അതിനൊന്നും തയ്യാറാ തയ്യാറാകാതെ മടിച്ചു നിൽക്കുന്ന അശ്രദ്ധരായ ആളുകളും സമൂഹത്തിൽ ഇല്ലാതെയല്ല സത്യത്തിൽ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലത്തെ നമ്മൾ മനസ്സിലാക്കിയവരാണ് അതിൻ്റെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾക്ക് പ്രസിദ്ധമായ പ്രവാചകൻ തിരുമൻ സാഹു അലഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ അലിഫ്ലാമീം ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയില്ല മറിച്ച് അതിൽ അലിഫും ലാമും മീമും ഒക്കെ വേറെ വേറെ ഹർഫുകളാണ് എന്ന പ്രവാചകൻ്റെ ഹദീസിലൂടെ ഖുർആൻ്റെ പാരായണം ഖുർആാൻ പാരായണം ചെയ്യുക വഴി നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നതിൽ നമ്മൾ ആ വിഷയത്തിൽ സംശയമില്ലാത്ത ആൾക്കാരാണ് പക്ഷേ സത്യത്തിൽ ഖുർആൻ കേവലമായൊരു പാരായണം വഴി അതിനോടുള്ള ബാധ്യത പൂർണ്ണമാകുകയോ ആകുമെന്ന് ശരിക്കും തിലാവത്ത് ഖുർആൻ തിലാവത്ത് ചെയ്യുക എന്നതാണല്ലോ ഖുർആാനിൻ്റെ പ്രയോഗം ഇന്നലെ ഇതിനെ യഥുലൂന കിതാബല്ല അലാഹുവിൻ്റെ ഗ്രന്ഥം തിലാവത്തി ചെയ്യുന്ന ആളുകളാകുക യതുലൂനഹു ഹക്ക തിലാവത്തി അതിന് ഏറ്റവും ശരിയായ രൂപത്തിൽ തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞ ആ തിലാവത്തിൻ്റെ പരിധിയിൽ ഇങ്ങനെ കുറേ ഓതി തീർക്കുന്ന കാര്യം ഉൾക്കൊള്ളുമോ എന്നത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഖുർആൻ പാരായണത്തിലെ മണിക്കലും നീട്ടലും അതിൻ്റെ തർക്കീക്കും ഒക്കെ ശ്രദ്ധിച്ച് പാരായണ രംഗം ഭംഗിയാക്കിയാൽ ഖുർആാനോടുള്ള നമ്മുടെ ആ തിലാവത്തിൻ്റെ ബാധ്യത തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റി എന്നതാണ് സത്യം മറിച്ച് അതോടൊപ്പം നമ്മുടെ മനസ്സുകൂടി ലോലമാകുന്ന രൂപത്തിൽ ഖുർആനിൻ്റെ ആശയതലങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനു വത്ത് ആല ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ചില ആയത്തുകൾ ഖുർആാനിലുണ്ട് അതുപോലെ തന്നെ ഖുർആൻ്റെ താൽപ്പര്യം എന്താണ് എന്ന് അറിയിച്ച ആയത്തുകളും ഖുർആാനിലുണ്ട് ആ ആയത്തുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും ഖുർആൻ കേവല പാരായണമല്ല മറിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ടുള്ള പാരായണമാണ് അള്ളാഹു സുബ്ഹാനു വത്ത് ആല നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നത് ഞാൻ ആദ്യമായി ഓതിക്കൽപ്പിച്ച സൂറത്തു സ്വാതിലെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് അള്ളാഹു ഇങ്ങനെയാണ് നമ്മൾ അറിയിക്കുന്നത് ഔദ്ബിൽ ഷെയ്താൻ റജീം നാം താങ്കളിലേക്ക് അവതരിപ്പിച്ച ഈ അനുഗ്രഹീതമായ ഗ്രന്ഥം അത് എന്തിനു വേണ്ടിയാണ് യദ്ബെറു ആയാത്തിഹി ഹി അതിൻ്റെ ആയത്തുകളിൽ ഉറ്റാലോചന നടത്താൻ വേണ്ടിയാണ് വലി യഥതക്കറ ഉലുൽ അൽബാബ് ബുദ്ധിശാലികൾ ഉത്ബുദ്ധരാകാനും വേണ്ടിയാണ് അപ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ ഭൗതികമായി ബുദ്ധിപരമായ മുന്നേറ്റങ്ങൾ നടത്താനും സഹായകമാകുന്ന വിജ്ഞാനങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നല്ലാഹു നമ്മളറിയിക്കും എന്ന് മാത്രമല്ല നിരന്തരമായ ആലോചന ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും നമ്മൾ അതിൽ ചിന്ത നടത്തേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു സുബാനു വത്താല നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ നിലക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയുന്ന ആളുകളായി തീരാൻ നമ്മൾ താൽപ്പര്യം കാണിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിച്ചു നോക്കേണ്ട കാര്യമാണ് നമുക്ക് ആ നിലക്കിൽ ഒരു താല്പര്യം ഉണ്ടാകേണ്ടതുണ്ട് ഖുർആനിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് ചിന്ത നടത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് മനുഷ്യല്ല നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കും ഖുർആാൻ അത് കേവല പാരായണം മതിയാകില്ല മറിച്ച് അതിൽ ആലോചനയും ചിന്തയും ഒക്കെ നടക്കാവുന്ന രൂപത്തിൽ അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഖുർആനെ സമീപിക്കേണ്ടത് എന്നതിൽ ഒരു സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് ഖുർആൻ്റെ ആയത്തുകളിലൂടെ സ്വഹാബികളുടെ നടപടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ ഖുർആാൻ്റെ ആയത്തുകൾ നമ്മൾ ഖുർആൻ തന്നെ പറയും സുഹൃത്തുൽ ഇസ്രായേൽ ഒമ്പതാമത്തെ ആയത്തിൽ ഖുർആൻ ഖുറാൻ പറയുകയാണ് എന്താ എൻ്റെ അർത്ഥം ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി എന്നാണ് ഏറ്റവും ശരിയായിലേക്ക് വഴി കാണിക്കുന്നു എന്ന് ഖുർആൻ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ അറിയിക്കുന്നു പക്ഷേ ഈ ആയത്ത് പലതവണ ഓതിക്കടിഞ്ഞ ധാരാളക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ അവർക്ക് ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാർഗദർശനത്തിൻ്റെ വഴികൾ തുറക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഒരുപക്ഷെ പരാജയമായിരിക്കും അവരുടെ ഉത്തരം കാരണം അതിങ്ങനെ ഓതിപ്പോകുന്നു എന്നതിൻ്റെപ്പുറത്ത് ഖുർആനിൽ നിന്നുള്ള ഹുതസ്വീകരിക്കാൻ വേണ്ട രൂപത്തിൽ ഖുർആാനുമായി അടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട് നമ്മൾ ഖുർആാൻ്റെ അറബി ഭാഷ പഠിച്ച ആളുകളല്ല ഒട്ടുമിക്ക ആളുകളും സത്യത്തിൽ ആ വിഷയത്തിൽ തന്നെ പണ്ഡിത ലോകത്ത് വളരെ ശക്തമായ തർക്കങ്ങളും അഭിപ്രായങ്ങളൊക്കെ കടന്നു വന്നൊരു ഏരിയയാണ് പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും അറബി ഭാഷ പഠിച്ച് ഖുർആാൻ പഠിച്ചതിന് ശേഷമായിരിക്കണം മറ്റുള്ള വിജ്ഞാനങ്ങൾ കരകതമാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് എന്നിവരെ പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാരെ നമുക്ക് ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയും അതല്ലാത്ത നിലക്ക് ഖുർആൻ അവഗണിച്ചുകൊണ്ടുള്ള ഭൗതികമായ പഠനങ്ങളിലേക്ക് തിരിയുന്നുണ്ട് എങ്കിൽ അത് ഹജറുൽ ഖുർആൻ ആണ് വരെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമ്മൾ വായിക്കാം അപ്പം ഈ നിലക്ക് ഖുർആൻ്റെ ഹുദ കണ്ടെത്തുവാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതുപോലെ തന്നെ റമദാൻ മാസമാണല്ലോ ഖുർആൻ അവതരിച്ച മാസം നമുക്കറിയാം ലൈലത്തുൽ കദറിലാണ് ഖുർആൻ അവതരി അള്ളാഹു സുബാൻ താൽ അവതരിപ്പിച്ചത് അത് തന്നെ റമലാൻ മാസത്തിലാണ് എന്നത് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയവേ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അള്ളാഹു പറഞ്ഞത് റമദാൻ മാസമാണ് ആ മാസത്തിലാണ് അല്ലെ ഉൻ ഖുർആൻ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടത് ആ ഖുർആന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത് ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശനം നൽകാനാണ് ഖുർആൻ മിനൽ തിൽ ഹുദിനാ മിനൽ ഹുദ വൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കാവുന്ന വ്യക്തമായ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ഖുർആൻ അള്ളാഹു സുബ്ഹാൻ വത്ത ആൽ അവതരിപ്പിച്ചത് അപ്പോൾ സന്മാർഗത്തിൻ്റെ വ്യക്തമായ തെളിവുകളും സത്യവും അസത്യവും വേർതിരിക്കുവാനുള്ള മാർഗവുമൊക്കെ മാർഗവുമൊക്കെയായിട്ടാണ് അള്ളാഹു സുബാനുവാത്ത ആല ഖുർആന്നെ അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ തന്നെ നമ്മളെ അറിയിക്കുകയാണ് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ പരിശോധിച്ച് ഹക്കും ബാത്തിലും വേർതിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വലുതാകാൻ കഴിയേണ്ടതുണ്ട് അതിനെങ്ങനെ സാധ്യമാകും നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ റമാൻ്റെ സമയമൊക്കെ ആവുമ്പോൾ നമ്മൾ കേൾക്കുന്ന ചില ചരിത്ര സംഭവങ്ങളുണ്ട് പ്രഗത്ഭരായ സുഹാബികളും താപികകളുമൊക്കെ പരിശുദ്ധ ഖുർആാൻ മൂന്ന് ദിവസം കൊണ്ടോതി അഞ്ച് ദിവസം കൊണ്ടോതി അല്ലേ അപ്പോൾ ഒരു പിന്നെ ദിവസം കൊണ്ടുവരെ ഓതി എന്നൊക്കെ ചില റിവായത്തുകൾ കാണുന്നുണ്ട് അള്ളാഹു ആലം എന്തായിരുന്നാലും ഇങ്ങനെ പ്രഗത്ഭരായ മഹത്തുക്കളായ ആളുകൾ റമദാൻ മാസം ആകുമ്പോൾ ഖുർആാൻ ധാരാളമായി ഓതിയ സംഭവം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നമ്മളും ഖുർആാൻ ഒരുപാട് ഓതണം എന്ന നിലക്കുള്ള ഒരു ചിന്ത ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത് കൊണ്ടായിരിക്കണം റമദാൻ മാസമാകുമ്പോൾ എല്ലാ ആളുകളും കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരു മേഖല ഖുർആൻ്റെ നിരന്തരമായ പാരായണമാണ് പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് ആ പാരായണം നമുക്ക് ഫലപ്രദമാകുകയും അത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് എന്നത് ഒരു സാമാന്യമായൊരു ബോധ്യമെങ്കിലും നമുക്കുണ്ടാകണം അതില്ലാതെ നിനക്ക് നമ്മളിങ്ങനെ കുറേ അക്ഷരങ്ങൾ ചൊല്ലി പറഞ്ഞു പോയാൽ അതൊരിക്കലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അലിഫ്ലാമിം എന്നത് ഞാൻ ഒരു ഹർഫാണ് എന്ന് പറയില്ല എന്ന് റസൂൽ അല്ലാ അലൈഹി സ്വലം പറഞ്ഞത് എന്നോടും നിങ്ങളോടല്ല മറിച്ച് അറബി അറബി ഭാഷ ശരിക്കും അറിയുന്ന സുഹാബികളോടാണ് പറയുന്നത് അപ്പോൾ ആ നിലക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ എനി നോക്കൂ ഖുർആാൻ ഖുർആാനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം അള്ളാഹു ജനങ്ങളെ വിളിച്ച് പറയുകയാണ് റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശമിത നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു വഷിഫാ ഉല്ലിമ ഫിസുദൂർ നിങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങൾക്കുള്ള ശമനൌഷധം ഇതാ നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അത് വഹുദൻ വറഹമത്തുല്ലിൽ മുക്മിനിൻ അത് സന്മാർഗമാണ് മാർഗദർശനമാണ് അതുപോലെ തന്നെ മുക്മിനിയങ്ങൾക്ക് കാരുണ്യമാണ് എന്നതാണ് ഇവിടെ ആദ്യം പറഞ്ഞ പദം മൗഇലത്ത് എന്ന് പറഞ്ഞല്ലോ സത് ഉപദേശമാണ് ഖുർആൻ ആ നിലക്ക് ഖുർആൻ്റെ ഉപദേശം സ്വീകരിച്ച് ആശ്വാസം കണ്ടെത്തിയ ആളുകളാണോ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് വല്ലാതെ സങ്കടവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ പലരും പല രൂപത്തിലുമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ഖുർആൻ വഴി തുറവ് ലഭിക്കുന്നുണ്ടോ ആശ്വാസം ലഭിക്കുന്നുണ്ടോ ഖുർആാൻ്റെ ഉപദേശം നമുക്ക് ആ നിലക്ക് എഫക്റ്റാകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അപ്പോൾ ആ ഖുർആാൻ്റെ ഉപദേശം ആകണമെങ്കിൽ ഖുർആന്റെ ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെന്നതാണ് ഇല്ലേ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് സാധ്യമാകുക റസൂൽ അല്ലാ സാസ്ലും പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് വല്ല പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ഹം ഉണ്ടാകുക അല്ലെ ഹം ഉണ്ടാകുന്ന മനക്ലേശം ദുഃഖമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് എന്താണ് പ്രാർത്ഥന അള്ളാഹു അബുദുഖ ഇബിനു അബുദിക്കു അമതിക്കാസുയഖ് മാലിൻ ഔ ഫിയുക്കമുഖ് അദിലും أو علمته أحدا من خلقك أو به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇല്ല അദ്ഹബല്ലാഹു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ അയാളുടെ ആ പ്രയാസം അള്ളാഹു നീക്കം ചെയ്യുകയും അയാൾ അനുഭവിച്ച ആ പ്രയാസത്തിന് സ്ഥാനത്ത് അള്ളാഹു സന്തോഷത്തെ പകരം കൊണ്ടുവരുകയും ചെയ്യുമെന്നാണ് മഹാനായ മുഹമ്മദ് റസൂൾ അള്ളാഹി സലഹു അലൈ വസ്ലം നമ്മൾ അറിയിക്കുന്നത് ആ പ്രാർത്ഥന എന്താണ് അള്ളാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ് നിൻ്റെ അടിമയുടെ പുത്രനാണ് നിൻ്റെ അടിയാത്തിയുടെ പുത്രനാണ് എൻ്റെ നിയന്ത്രണം നിൻ്റെ നാസുയത്തി അല്ലെ നാസുയത്തി ബിയദിഖ് എൻ്റെ നിയന്ത്രണം നിൻ്റെ കയ്യിലാണ് മാലിൻ ഫി യുക്മുഖ് നിൻ്റെ വിധികളെല്ലാം നിൻ്റെ തീരുമാനങ്ങളെല്ലാം എന്നിൽ നടപ്പിലാകുന്നതാണ് അതിലും ഫിയ അ ഖലാഉ് നീ തീരുമാനിച്ച നടപ്പിലാക്കിയ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നീതിപൂർവകമാണ് നീതിക്ക് വിരുദ്ധമായതൊന്നും നീ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് അസ് അലു കബിഖുൻ ഹു വലക് ഞാൻ നിന്നോട് നിനക്കുള്ള എല്ലാ നാമം കൊണ്ടും നാമവും മുൻനിർത്തി ചോദിക്കുകയാണ് ആ നാമം സമ്മൈ തബി നഫ്സഖ് നീ നിനക്ക് വിളിച്ച നാമങ്ങളാകട്ടെ ഔ അൻസൽ തഹു ഫി അല്ലെങ്കിൽ നീ നീ നിൻ്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച നാമങ്ങളാകട്ടെ ഔ അല്ലം തഹു അഹദം മിൻ ഹൽഖിഖ് നിൻ്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളാകട്ടെ അല്ലെങ്കിൽ അവിസ് തഹിഫി അൽമിൽ നിൻ്റെ അദൃഷ്ടജ്ഞാനത്തിൽ നീ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച നിൻ്റെ നാമങ്ങളാകട്ടെ ഈ നാമങ്ങളെല്ലാം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്ന കാര്യം അന്തജ അൽ ഖുർആൻ റബ്ബി അക്കൽബി ഖുർആആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരണം എന്നാഥാണ് ഖുർആആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ റബ്ബേൻ അതുപോലെ തന്നെ വനൂറസോദരി എൻ്റെ നെഞ്ചിൻ്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കണമേ ഖുർആന്നെ വ ജലഅഹുജനി എൻ്റെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാക്കി തരണമേ വഹാബ് ഹമ്മി എൻ്റെ മനക്ലേശത്തെ എൻ്റെ ദുഃഖത്തൊക്കെ ഇല്ലാതാക്കി തരുന്ന കാര്യമാക്കി തരണമേ ഖുർആനെ ഇതെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാക്കണമേ എന്നാണ് പറഞ്ഞത് മനസ്സിന് വസന്തം നൽകണം അതുപോലെ തന്നെ ഹൃദയത്തിന് പ്രകാശം നൽകണം നമ്മുടെ ദുഃഖവും നമ്മുടെ മനക്ലേശവും ഒക്കെ ഇല്ലാതാക്കാൻ സഹായകമാകുന്ന ഒന്നാക്കി ഖുർആാനെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ നേരത്തെ മുൻ മുന്നിൽ പറഞ്ഞ ഇത്തരം ചില കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുഃഖം മാറി അവിടെ സന്തോഷം അള്ളാഹു പകരം പ്രദാനം ചെയ്യുമെന്നത് അറിയിച്ചത് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് റസൂൽ അള്ളഹി സ്വല്ലാഹു അലഹി വസ്ലമയാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ ഖുർആനെ മുഖേന അതിൽ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് കഴിയാറുണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകളാണ് കൂട്ടുക ഈ പ്രാർത്ഥന അർത്ഥവത്താകണമെങ്കിൽ ഈ പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ ഖുർആനെ എൻ്റെ മനസ്സിൻ്റെ വസന്തമാക്കണമേ എന്ന് നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഖുർആാൻ്റെ ഉള്ളടക്കം എന്താണ് എന്നറിയാത്ത ഒരാളാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥന ആത്മാർത്ഥമാകുമോ ആ പ്രാർത്ഥന ഫലപ്രദമാകുമോ കാരണം ഖുർആൻ എൻ്റെ നെഞ്ചിൻ്റെ എൻ്റെ മനസ്സിൻ്റെ പ്രകാശമാകണം എൻ്റെ ഹൃദയത്തിനുള്ള പ്രകാശമാകണമേ എന്ന് പറയുമ്പോൾ ഖുർആനിലൂടെ ആ പ്രകാശത്തെ കണ്ടെത്തുവാൻ നമ്മൾ തയ്യാറാകേണ്ടതില്ലേ അപ്പോൾ അതിന് തയ്യാറാകാത്ത നിലക്ക് നമ്മൾ ഖുർആനെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഖുർആൻ്റെ ഹുദ ഖുർആൻ്റെ നൂർ അഥവാ ഖുർആൻ്റെ മാർഗദർശനവും ഖുർആനിൻ്റെ പ്രകാശവുമൊക്കെ സ്വായത്തമാക്കാൻ സാധ്യമാക്കുകയില്ല മറിച്ച് തീർച്ചയായും നമ്മൾ നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നത് പരിശോധിക്കണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തു നിന്ന് നമ്മുടെ രക്ഷിതാവായ ഈ മഹാപ്രപഞ്ചത്തെ പടച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മഹാശക്തിയായ അള്ളാഹു അവൻ്റെ വാക്കായി ജബലി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞുകൊടുത്ത് അതങ്ങനെ തന്നെ നമ്മളിലേക്ക് രിവായത്ത് ചെയ്യപ്പെട്ടെത്തിയ ഒരു കാര്യമാണല്ലോ അത്രമേൽ മഹത്വമുള്ള ഒന്നാണ് ഖുർആൻ ആ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ രക്ഷിതാവ് നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ് എന്നറിയാൻ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ആ റബ്ബിനോട് സ്നേഹമുണ്ടോ സത്യത്തിൽ വല്ലദീന ആ മനു അശദ്ല്ല എന്നല്ലേ വിശ്വാസികൾ അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഅത് അല സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ അറിയിക്കുകയാണ് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹം വെച്ച് പുലർത്തുന്ന വിശ്വാസികളാണ് നമ്മളെങ്കിൽ ആ അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ് എന്ന് പരിശോധിക്കുവാൻ എന്നത് പഠിക്കുവാൻ അതിലൊന്ന് ചിന്ത നടത്തുവാൻ നമ്മൾക്ക് സമയം കണ്ടെത്തേണ്ടതല്ലേ നമ്മൾ അതിന് സമയം മാറ്റി വെക്കേണ്ടതല്ലേ എന്നെ നോക്കൂ എങ്ങനെയായിരുന്നു സ്വഹാബികൾ ഖുർആനെ മനസ്സിലാക്കിയത് ഇങ്ങനെ ഓദിപ്പുകയെ അറബികളാണവർ അറബി ഭാഷ അറിയുന്ന ആളുകളാണ് അവർ എന്നിട്ടും അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് അബു അബ്ദുറഹ്മാൻ സൽമി എന്ന് പറയുന്ന താബി പണ്ഡിതന്നെ അത് കിബാറു താബി എന്നാണ് താബിയിലെ സൊഹാബികളെ ഒരുപാട് സൊഹാബികളെ കണ്ട വലിയ പണ്ഡിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് ഖുർആൻ ഓതി തന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ഉസ്മാൻ ഉസ്മാനുബിൻ പോലെയുള്ള അബ്ദുല്ലാഹിബിൻ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞതുണ്ട് അവരെല്ലാത്ത ആളുകളും പറഞ്ഞു വസ്ലമയിൽ നിന്ന് പത്ത് ആയത്തുകൾ പഠിച്ചാൽ ആ പത്തായത്ത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ആയത്തിലേക്ക് അവർ പോകില്ല മുമ്പ് അവർ പഠിച്ചിട്ടല്ലാതെ ആ ആ പത്തായത്തുകളിലെ ഉള്ളടക്കത്തിൽ ആ പത്തായത്തുകളിലുള്ള വിജ്ഞാനം എന്താണ് അതിൽ നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പഠിച്ചുകൊണ്ടല്ലാതെ അടുത്ത അടുത്തൊരായത്തിലേക്ക് പോകുമായിരുന്നില്ല എന്നാണ് അഥവാ കാലുഫ അല്ല ഖുർആൻ ജമിഅൻ ഞങ്ങൾ ഖുർആാൻ പഠിച്ചത് റസൂലിങ്ങനെ ഓതിത്തന്നപ്പം അത് കേട്ട് ഓതിയിട്ടുണ്ട് അത് ഓതുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനഃപ്പാടുകയും ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ആ അറബികൾ നമുക്കറിയാം ലഫ് സാഹു അലൈഹി വസ്ലമയുടെ കൂടെ കടിഞ്ഞ സ്വഹാബികൾ അറബികൾ ആ കാലഘട്ടത്തിൽ അറബികൾക്ക് ഹൈഫുലിന് ഭയങ്കര കഴിവായിരുന്നു അപ്പോൾ ഓതി കേൾക്കുമ്പോൾ തന്നെ അത് ഹിഫുലാഖാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ ആ ഹിഫുലാക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് അവർ ശ്രദ്ധിച്ച കാര്യം എന്താണ് അതിലുള്ള വിജ്ഞാനം എന്താണ് എന്ന് പഠിക്കാൻ അവർ സമയം കണ്ടെത്തുന്നതാണ് എന്നിട്ടാണ് അടുത്ത ആയത്തുകളിലേക്ക് പോയിട്ടുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ഇഫ്ലാക്കുന്ന കുട്ടികളെയൊക്കെ വിമർശിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ ചില പണ്ഡിതന്മാർ കേവലം ഇഫ്ലാക്കൽ മാത്രമായി തങ്ങളുടെ ജീവിതത്തെ ഖുർആൻ മുപ്പത് ജുജും ഇഫ്ലാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ആ ഖുർആാനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന ഒരുപാട് ഹാഫിദുകളെ നമുക്ക് ഞാൻ ഖുർആാൻ ഇഫ്ലാക്കുന്നതിനെ വിമർശിക്കുകയല്ല ഖുർആൻ ഇഫ്ലാക്കണം അത് അതിന് അതിൻ്റേതായ പ്രാധാന്യവും പ്രാമുഖ്യവും ഒക്കെ ഉണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ആ ഖുർആൻ ഇഫ്ലാഖ് പുതിയ വ്യക്തിക്ക് ആ ഖുർആൻ പറഞ്ഞ ഹറാം എന്താണെന്നറിയില്ല ഖുർആൻ പറഞ്ഞ ഹലാൽ എന്താണ് എന്നറിയില്ല ഖുർആൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്നുവെങ്കിൽ ആ പഠനം ഒരിക്കലും അള്ളാഹു സുബാനോ താല ആവശ്യപ്പെട്ട പഠനമല്ല എന്നതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഖുർആൻ മനപ്പാടമാക്കാൻ വേണ്ടി മക്കളെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് ആവർത്തിച്ചുണർത്താനുള്ള കാര്യം ഖുർആൻ അവർ പഠിക്കട്ടെ അവർ അത് ഇഫ്ലാക്കട്ടെ അത് ഭംഗിയായവർ പാരായണം ചെയ്യട്ടെ പക്ഷേ അതിനോടൊപ്പം അതിൻ്റെ അർത്ഥതലങ്ങളെ തലങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടി അവർക്ക് പ്രത്യേക പ്രോത്സാഹനവും അതിനുവേണ്ടി പ്രത്യേക പ്രേരണയും ചെലുത്തുകയും വേണ്ടി വന്നാൽ അതിനുവേണ്ട സൗകര്യങ്ങൾ അവർക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്നതാണ് അതല്ലാത്ത പക്ഷം കേവല ഹൈഫ് നടത്തി പിന്നീട് ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വ്യവഹാര മേഖലകളിൽ കടന്നു ചെന്ന് ഖുർആൻ എന്താണ് ഖുർആനിൽ പറഞ്ഞ കാര്യം എന്താണ് എന്നൊന്നും ഓർമ്മയില്ലാത്ത അശ്രദ്ധരായ ആളുകളായി മാറിപ്പോകുന്നതിനെ നമ്മൾ പേടിക്കണം അങ്ങനെയെങ്കിൽ അത് വലിയൊരു ദുരന്തമാണ് ജീവിതത്തിൻ്റെ വലിയ ഒരു കാലഘട്ടം നിരന്തരമായി ആവർത്തിച്ച് ഖുർആൻ ഓതി അത് ഇഫ്ലാക്കിയിട്ടും അതിൽ പറഞ്ഞത് എന്താണ് എന്നോർമ്മയില്ലാത്ത ആളുകളായി നമ്മൾ മാറിയാൽ അത് പേടിക്കേണ്ട കാര്യമാണ് ഏതായിരുന്നാലും ഇങ്ങനെയായിരുന്നു സുഹാബികൾ ഖുർആനെ മനസ്സിലാക്കിയത് ഇത് മാം തൊബിരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിന് മറ്റൊരു രൂപായത്തിൽ കാണാൻ പറ്റും അത് അബ്ദുല്ലാബിൻ മസ്ഊദിൽ നിന്ന് മാം തൊബരി ഉദ്ധരിച്ച കാര്യമാണ് കാനർ റജുലു ഹിന്ന ഞങ്ങളിൽ ഒരാൾ ഖുർആൻ പഠിച്ചാൽ മിന്ന ഇതാത്ത അല്ല മഷർ ആയാത്തിന്ന് ഞങ്ങളിൽ നിന്ന് പത്ത ആയത്തുകൾ പഠിച്ചാൽ അയാൾ ആ ആയത്തുകൾ പത്തായത്തുകൾ വിട്ടുകടക്കുകയില്ലാന്ന് പഠിച്ച ആ പത്തായത്തുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല ആ ആയത്തുകളിലെ അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അറബികളായ സുഹാബികൾ ആ ഖുർആന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുന്നു കാരണം ഖുർആാൻ നമുക്ക് ഭാഷ അറിഞ്ഞത് കൊണ്ട് മനസ്സിലാകുന്ന കാര്യമല്ല ഖുർആൻ എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് ആരാ അറി ആരാ അള്ളാഹു സുബാന വത്താഅലെന്ന് നിയോഗിച്ചത് റസൂൽ അള്ളൈഹി സ്വല്ലാഹു അലൈഹി വസ്ലമെ നിയോഗിച്ചത് അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ ആശയം അതിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് നമുക്കറിയാലോ അല്ലദി നാമനു അലമി അൽ ബി ഇമാനഹും ബിദുൽമിൻ എന്ന സൂറത്തോ അനാമിലെ ആയത്ത് അവതരിച്ചപ്പോൾ സഹാബികൾ ആശങ്കപ്പെട്ടില്ലേ ഞങ്ങൾക്ക് ഉൾമ അക്രമം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലേ റസൂലെ അപ്പം റസൂല പറഞ്ഞു നിങ്ങൾ ദുൽമല്ല ആ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറിച്ച് അതെന്താണ് അദിം ആ ഉൽമ ഷിർക്കാണ് കേട്ടോ എന്ന് റസൂൽ സ്ലാസ്ലം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം റസൂലുല്ലാൻ എന്നാണ് അള്ളാഹു സുബാനു വാല ഈ ഉദ്ബോധനം സാഹു അലഹു വസ്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തത് നബ്സലാഹു അലഹി വസ്ലമ്മ ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി റസൂൽ അള്ളാഹി സലഹു അലൈവലം വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിലൂടെയാണ് നമ്മളൊക്കെ ഖുർആൻ മനസ്സിലാക്കിയത് അഥവാ കേവലമായ പാരായൻ പാരായണം റസൂൽ അള്ളാഹി സാഹു അലൈവലമയിൽ നിന്ന് ചെന്നതോടുകൂടി റിവായത്ത് ചെയ്യപ്പെട്ട കാര്യമാണ് പക്ഷേ അതുപോലെ തന്നെ ഖുർആാൻ്റെ വിജ്ഞാനങ്ങളും റസൂൽ അള്ളാഹി അലൈഹി അലൈവിസലമയിൽ നിന്ന് അഥവാ വിശദീകരണം ആവശ്യമായ എല്ലാ ആയത്തുകളും റസൂൽ സലഹു അലഹി വസ്ലമ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മോട് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഖുർആനെ ആ നിലക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പഠിക്കാനും ആ ഖുർആാനിൽ നിരന്തരമായ ചിന്ത നടത്താനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണു നമ്മളൊന്ന് ആലോചിച്ചു ഖുർആൻ ഖുർആാനെ സംബന്ധിച്ച് പറയുന്ന കാര്യം എന്താണ് ഖുർആൻ അവരെന്താണ് ഖുർആനെ ആലോചനയ്ക്ക് വിധേയമാകാത്തത് അവരുടെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ എന്നുള്ള ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഹൃദയത്തിന് പൂട്ട് വീണ ആളുകൾ മാത്രമാണ് ഖുർആാൻ തുറക്കാൻ പഠിക്കുക ഖുർആൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് മനസ്സിലാക്കാനും സമയവും സാഹചര്യവും കണ്ടെത്താതെ മാറി നിൽക്കുന്ന ആളുകളെല്ലാം ഖുർആൻ്റെ ഭാഷയിൽ ഹൃദയത്തിന് പൂട്ട് വീണ ആൾക്കാരാണ് ഹൃദയം തുറക്കപ്പെടാത്ത ഹതഭാഗ്യരാണ് നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക നമുക്ക് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അറുപത് വയസ്സ് സമയം കിട്ടിയിട്ട് ഒരു തവണയെങ്കിലും ഖുർആൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഖുർആാൻ പറഞ്ഞ ആ പൂട്ട് വീണ ആളുകളിൽ നമ്മളും പൊട്ടി പൊട്ടിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക ശരിക്കും ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാകും അള്ളാഹുവിനെ സംബന്ധിച്ച് എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവർത്തന പ്രത്യേകതകളെ സംബന്ധിച്ച് അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് അവൻ്റെ കഴിവുകളെ സംബന്ധിച്ച് അവൻ്റെ ശക്തിയെ സംബന്ധിച്ച് എല്ലാം ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ഏകദേശ ധാരണകളൊക്കെ ധാരണകളാകുന്നത് അതിനപ്പുറത്ത് ഖുർആാൻ്റെ ആയത്തുകൾ വായിച്ച് പല സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ വിധങ്ങളായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസി മനസ്സറിഞ്ഞ് ശ്രദ്ധയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി അനുഗ്രഹദാതാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രത്യേകതകൾ തിരിച്ചറിയുകയും അവൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവനാണ് ഞാനെന്ന് ബോധ്യമാകുകയും അങ്ങനെ ആ മഹാനായ അനുഗ്രഹദാതായ അള്ളാഹുവിൻ്റെ വിനീതനായ ഒരു അടിമയായി ഞാൻ മാറേണ്ടിയിരിക്കുന്നു എന്ന് സ്വയം ബോധ്യമാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതൊക്കെ സാധ്യമാകുന്നത് ഖുർആൻ്റെ ആ നിലക്ക് നമ്മൾ സമീപിക്കുമ്പോഴാണ് അല്ലാത്ത നമുക്ക് ഒരിക്കലും ഖുർആാനിലൂടെ നമ്മുടെ മനസ്സിന് ആശ്വാസവും ആനന്ദവും ഒന്നും കണ്ടെത്താൻ കഴിയുകയില്ല എത്ര കടുത്ത പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നാലും ഒരാൾ നേരെ ചൊവ്വേ ഖുർആാനെ ഉപയോഗപ്പെടുത്തുന്ന ആളാണ് എങ്കിൽ ആ പരീക്ഷണങ്ങൾ എല്ലാം പ്രതിരോധിക്കുവാൻ വേണ്ട ഈമാനികമായ കരുത്തും ഉറപ്പും അയാൾക്ക് ലഭിക്കുമെന്നാണ് അതൊക്കെ നമ്മൾ ഖുർആാനിലൂടെ സ്വായത്തമാക്കേണ്ട കാര്യമാണ് ഖുർആൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കേവല പാരായണക്കാരായി പരിമിതപ്പെടാൻ പാടില്ല ഇമാം മാം ഇബ്നി തൈമിയ ഷെയ്ഖുല്ല ഇസ്ലാം ഇബ്നി തൈമിയ ഖുർആാനെ ഹജർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച വളരെ ശ്രദ്ധേയമായൊരു പരാമർശമുണ്ട് ഖുർആൻ ഓരാതിരിക്കൽ ഖുർആാനെ ഹജർ ചെയ്യലാണ് ഖുർആൻ്റെ ആശയം മനസ്സിലാക്കാതിരിക്കൽ ഖുർആാനെ ഹജർ ചെയ്യലാണ് ഖുർആൻ ഓതുന്നു ഖുർആാൻ്റെ ആശയം മനസ്സിലാക്കുന്നു പക്ഷേ ഖുർആന്റെ ആശയം മനസ്സിലാക്കിയ വ്യക്തിയായിട്ടും ഖുറാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അർത്ഥവും അറിയാം ആശ് ആശയം അറിയാം എല്ലാം റെഡിയാണ് പക്ഷേ ഖുറാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എങ്കിൽ അവൻ അർത്ഥ അറി അറിയാത്ത ആളേക്കാൾ അപകടകാരിയാണ് എന്നതാണ് ഖുർആാൻ്റെ ആശയമൊന്നും അറിയാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും അതായത് വിശ്വാസമുള്ളത് കാരണത്താൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ എന്നാൽ ഈ ഖുർആൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിൻ്റെ നിർദ്ദേശം എന്നതാണ് നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മുടെ മഹാ ശക്തിയായ നമ്മുടെ രക്ഷിതാവിൻ്റെ നിർദ്ദേശം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പാലിക്കാൻ മനസ്സ് പാകപ്പെടാത്ത ആളുകളായി മാറുന്നുണ്ട് അത് വലിയ ദുരന്തമാണ് അത് ഈ മൂന്ന് മേഖലയിലൂടെ ഖുർആൻ ഹജർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം എബിനി തേബിയ പറഞ്ഞു അതായത് ഖുർആൻ ഓതാതിരിക്കുന്നതിലൂടെ ഖുർആാൻ്റെ ആശയങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിലൂടെ അത് രണ്ടും ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ അതിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന ആളുകളാണ് എങ്കിൽ ആ മൂന്ന് രൂപത്തിൽ നമ്മൾ ഖുർആനെ ഹജർ ചെയ്യുന്നുണ്ട് എന്ന് എബ്നി തേബിയ പറഞ്ഞത് കാണാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് അതിൽ ചിന്ത നടക്കേണ്ടതുണ്ട് എന്നത് അള്ളാഹു സുബാൻ വത്തഅാല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് എത്രയെത്ര ആയത്തുകൾ അഫല താക്കിലൂൻ അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഖുർആൻ നമുക്ക് കാണാൻ പറ്റും ആ ചിന്ത നടക്കേണ്ടതുണ്ട് ഖുർആാൻ്റെ ആയത്തുകളിൽ ചിന്ത നടന്നതുകൊണ്ടാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതികളും ലോകത്ത് കടന്നു വന്നത് ലോകം അതിൻ്റെ ആമിറത്ത് കൈവരിച്ചത് അതിനെ അതിൻ്റെ പുരോഗതി കൈവരിച്ചത് ഖുർആൻ്റെ അവതരണത്തിന് ശേഷമാണ് ഖുർആാൻ അവതരിച്ച് ഖുർആാനിലൂടെ പഠിക്കാനും അറിയാനും ചിന്തിക്കാനും അന്വേഷിക്കുവാനും ഒക്കെയുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ നെഞ്ചേറ്റി അതിൻ്റെ വഴിക്ക് നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയ ആളുകൾ നമ്മുടെ മുൻകാലക്കാരിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഈ നമ്മളീ കാണുന്ന എല്ലാ വിജ്ഞാനങ്ങളും കരകതമായത് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ നിർദ്ദേശം നൽകിയത് ആരാണ് ഖുർആനാണ് ആ ആകാശത്തിലേക്ക് നോക്കാൻ ഒട്ടകങ്ങളിലേക്ക് നോക്കാൻ ഭൂമിയിലേക്ക് നോക്കാൻ പർവ്വതങ്ങളിലേക്ക് നോക്കാൻ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ നമ്മളോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ നോട്ടം കേവലമായ നോട്ടമല്ല അതിനെ നോക്കി പഠിക്കാൻ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നത് നമ്മൾക്ക് ഏകദേശ ധാരണകൾ ഉണ്ടാകണം ഒരു പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ അറബി ഭാഷ പഠിച്ച് ഖുർആൻ പഠിക്കുക എന്നത് എളുപ്പമായി കൊള്ളത് പക്ഷേ നമ്മുടെ മുമ്പിൽ ഖുർആാൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഖുർആാൻ്റെ പരിഭാഷയുണ്ട് ഖുർആാൻ്റെ വിശദീകരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കണ്ടെത്തുകയും വായിച്ച് പഠിക്കുകയും ചെയ്യണമെന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞല്ലോ ഖുർആാൻ അത് വായിക്കുന്നൊരു വ്യക്തി അതിൽ ചിന്ത നടത്തേണ്ടതുണ്ട് എന്നത് അള്ളാഹു സുബാനു വത്തഅാല നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഡി യബറു അയാത്തിഹീന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ റസൂൽ അല്ലാ സല്ലാഹു അലഹി വസ്ലമിയുടെ ഹദീസിൽ നിന്ന് നമുക്കത് മനസ്സിലാവും വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസിൻ്റെ ആശയം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നബ്സുലാഹു അലഹി വസല്ലമായിയുടെ പത്നി ആഷാൻ്റെ അടുക്കലേക്ക് റസൂൽ അള്ളഹി സാഹു അലഹി വസ്ലമിയുടെ വഫാത്തിന് ശേഷം രണ്ട് താബ്യായി പണ്ഡിതന്മാർ ചെല്ലുകയാണ് അവർ ചെന്നപ്പോൾ വെയ് ബിനു മേർ ആണ് ഒരു സഹ ഒരു താപ്യ ഐ അതുപോലെ തന്നെ അത്ത റഹിമുള്ളയാണ് മറ്റൊരു ഇവ രണ്ടുപേരും ആയിഷ അള്ളാൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഐഷ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിഷ അള്ളഹാനും കൗതുകമൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കാലായിട്ട് കാണാത്തത് കാരണത്താൽ സന്ദർശനം വൈകിയത് കാരണത്താൽ അവരോടെന്താണ് അതിൻ്റെ അനിഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ആദ്യത്തെ കാണാൻ പറ്റും അതല്ല വിഷയം അവർ ആയിഷ അള്ളാനോട് ചോദിക്കുന്നത് റസൂർ അല്ലാസ് അല്ലെ വല്ല എന്നാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നിന്ന് കണ്ട ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്താണ് ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ അല്ലാന്നെ കുറച്ച് നേരം പിന്നെ ഒന്ന് കരഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു പല രവായത്തിലുണ്ട് ഒരു രൂപായത്തിൽ പറഞ്ഞത് റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലമയുടെ എല്ലാ കാര്യങ്ങളും അത്ഭുതമുള്ള കാര്യങ്ങളാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്നവർ പറയുന്നുണ്ട് വേറൊരുവായത്തിൽ അവർ റസൂൽ അള്ളാ സാഹു അലൈഹി വസ്ലമ ലമാ ഖാൻ അലൈ ലത്തമ്മിൻ ലയാലി രാത്രിയിൽപ്പെട്ടൊരു രാത്രി കാലയ ആയിഷ ആയിഷ അള്ള വിളിച്ചു റസൂൽ അല്ലാസ് എന്നിട്ട് പറഞ്ഞു ദരീനി അബ്ബതു അത്തലി റബ്ബി എന്നെ നിന്ന് വിട്ടുകയറണം ഞാനെന്നെൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പോവാണ് അഥവാ ആയിഷ അറള്ളൻ്റെ ദിവസമാണ് ആയിഷയുടെ കൂടെ രാത്രി കഴിയേണ്ട ഒരു ദിവസത്തിൽ ആയിഷയുടെ കൂടെ രാത്രി തീരെ ഉപയോഗപ്പെടുത്താതെ നിബാത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേക അനുവാദം ചോദിക്കുകയാണ് റസൂൽ അല്ലാസ് അല്ലു അലൈ വസ്ലം അപ്പം ആയിഷ അള്ള് പറയുന്നത് എന്താണ് അള്ളാഹിഇന്നി ഹെബ്ബു കുർബ് ഒബുമായ സുറുഖ് താങ്കളുടെ സാമീപ്യം എന്നെ വളരെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതേപോലെ തന്നെ താങ്കളെ സന്തോഷിപ്പിക്കുന്ന കാര്യവും എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ റസൂൽ അഹി അലൈഹി അലൈവലമയെ നമസ്കരിക്കാനേക്ക് റസൂൽ അള്ളൈ അലൈഹി വസ്ലമ എനേറ്റു ഫത്ത ഒതുണ്ടാക്കി സുമ കാമ യുസല്ലി പിന്നെ നിസ്കരിക്കാൻ തുടങ്ങി എന്നിട്ട് ആയിഷാൽ തന്നെ പറയുകയാണ് കാലത്ത് ഫലം യസൽ യബുഖി റസൂൽ അള്ളഹി സാഹു അലൈഹി നമസ്കാരത്തിൽ കരയുകയാണ് ഹത്താബല്ല ഹജ് റഹു റസൂൽ അല്ലാ വസ്ലം ഹെജ്റു റസൂലിൻ്റെ കൺ തടങ്ങൾ മുഴുവൻ അങ്ങോട്ട് നനയാൻ തുടങ്ങി കണ്ണുനീരൊലിച്ചൊലിച്ചൊലിച്ച് പിന്നെ റസൂൽ അള്ളി വല്ലാ അലൈഹി വസ്ലമ്മ ഇരുന്നു പിന്നെയും റസൂൽ കരയാണ് ആ കരഞ്ഞ് റസൂൽ അള്ളഹി സലഹു അലൈവലമയുടെ താടിരമങ്ങൾ നനയാൻ തുടങ്ങി കണ്ണുനീരി ഇങ്ങനെ ഒറ്റയുറ്റി താടിരമങ്ങൾ വീണ്ടും വീണ്ടും റസൂൽ അള്ളാഹു അലൈവലമ കരഞ്ഞ് 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 റസൂൽ അള്ളാ സാഹു അലൈഹി വസലമയുടെ താടിരൊമ്മകളിലൂടെ കണ്ണുനീര് താഴെട്ട് ഉറ്റി ഊറ്റി ഇരുന്നിരുന്ന ആ പ്രതലം അവിടെ എന്താണ് ഈർപ്പമുള്ളതായി അത്രയും റസൂൽ റസൂൽ അല്ലാ സമ കരഞ്ഞു എന്നാണ് അങ്ങനെ ബിലാറുള്ളാവിനു ബാങ്കിന് അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു വരിക കടന്നിൻ്റെ സമയത്ത് റസൂള്ളി സാഹു അള്ളി വസ്ലമ കരഞ്ഞിരിക്കുന്ന രംഗമാണ് കാണുന്നത് അവിടെ റസൂള്ളി വസ്മയോട് ബിലാറല്ലാവിന് ചോദിക്കുകയാണ് ബിലാറുള്ളാവിന് ചോദിക്കുന്നതെന്നാണ് റസൂള്ള നിങ്ങൾ കരയെ ഓവർ അല്ല കമ്മ അഥമ എന്തോ അത്ത അഹർ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ആളല്ലേ നിങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് കരയുന്നതെന്നാണ് ഈ ചോദ്യം നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് പാപങ്ങളൊന്നുമില്ലാത്ത പരിശുദ്ധനായ അങ്ങുന്നെന്തിന് കരയണമെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്ന നമ്മളൊക്കെ കരയേണ്ടതുണ്ട് എന്നൊരു സൂചന അതിൻ്റെ അകത്തുണ്ട് പാപികളായ ജീവിതത്തിൽ പല അന്യായങ്ങളും അബദ്ധങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കുറച്ചുനേരമെങ്കിലും അല്ലാതെ മുമ്പിൽ അതൊക്കെ പറഞ്ഞ് കരയാൻ സമയം കണ്ടെത്തത് ഉണ്ട് എന്നത് അതിൻ്റെ അകത്തൊരാശയമുണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ റസൂല്ലാ സലഹുലു വസ്ലം പറഞ്ഞെന്താണ് അഫലഖു അബുദൻ ഷെക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നിട്ട് പറഞ്ഞോളൂ ലക്കത് ആയ എനിക്ക് ഈ രാത്രി ഒരായത്ത് അവതരിപ്പിച്ചു എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആയത്തിനല്ല ആയാ ഏതാനും ഇതിൽ ആയത്തുകളാണ് എന്ന് റസൂൽ ആ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിൽ ചിന്ത നടത്താത്ത ആൾക്ക് നാശമാണ് നഷ്ടമാണ് എന്നതാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ആളുകൾ പല തവണ ആ ആയത്തുകൾ ഖുർആൻ പേരുമാറി ചോദിക്കഴിഞ്ഞവരാണ് പക്ഷെ അവിടെ ചിന്ത നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ചിന്ത നടക്കാത്തത് അതിൽ പറഞ്ഞതെന്താണ് എന്നത് നമുക്ക് ഓർമ്മയില്ല അതിൽ അള്ളാഹു സുബാൻ വർത്ത അല്ല നമ്മളോട് പറഞ്ഞതാണ് സുഹത്ത് ആലമുറൻ്റെ നൂറ്റി തൊണ്ണൂറ് മുതലുള്ള ആയത്തുകൾ

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ കൊണ്ട് നിന്നിരുന്ന പ്രതലം നനഞ്ഞുപോയി എന്നാണ് ഐഷാറല്ലാന്നഹ നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ചിന്ത നടക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകളിൽ ചിന്ത നടക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്ത നടക്കുകയാണ് എങ്കിൽ ഖുർആാൻ നമ്മളെ കരയിപ്പിക്കും ഉറപ്പാണ് എന്തുകൊണ്ടാണ് അബൂബക്കർ അബുബക്കറല്ലാവിനു കരഞ്ഞു നമ്മൾ കേൾക്കുന്നുണ്ട് ഉമർ അള്ളാഹുനുവിൻ്റെ കരച്ചൻ ലെച്ചനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് പല താബികളും ആവി അറല്ലാൻ കരഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ പ്രഷിദ്ധുർനിലെ ദുനിയാവിന് പ്രാമുഖ്യം നൽകുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം അറിയിച്ചുകൊണ്ട് അവർക്കെന്താണ് പരലോകത്തൊന്നുമില്ല എന്ന് പറയുന്ന ആയത്ത് ബോധിക്കൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ആവി അറല്ലാൻ കരഞ്ഞു ബോധരഹിതനായി വീഴുന്ന രംഗത്തൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അങ്ങനെ പ്രഗത്ഭരായ സ്വഹാബികളും താപികളും ഇന്നും പല പണ്ഡിതന്മാരും പല ഖുറാകളൊക്കെ ഖുർആൻ ഓതുമ്പോൾ അവർ കരയുന്നത് എന്തുകൊണ്ട് ഖുർആാനിൻ്റെ ആയത്തുകളിൽ ചിന്ത നടക്കുമ്പോൾ ആ ഖുർആൻ നമ്മളെ നമ്മുടെ മനസ്സിനെ നന്നായി ലോലമാക്കുകയും നമ്മൾ കൂടുതൽ ബോധ്യമുള്ള ആളുകളാകുകയും നമ്മുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഉറപ്പുണ്ടാകുകയും അവൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകുകയും അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷകളെ സംബന്ധിച്ച് ഉറപ്പുള്ളത് കാരണത്താൽ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനൊക്കെ കൊതിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറും ഞാൻ പറഞ്ഞു വന്നത് കേവലമായ പാരായണമല്ല ഖുർആാനിലൂടെ നമ്മൾ സാധ്യമാക്കേണ്ടത് മറിച്ച് ആത്മാർത്ഥമായ പരിശോധന ഉണ്ടാകണം ഓരോ ആയത്തുകളിലൂടെയും എൻ്റെ റബ്ബെന്താണ് എന്നോട് അറിയിക്കുന്നത് നമ്മൾ നാലോ ചോക്കൂ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലല്ലോ ആ ഇഷ്ടം നമ്മുടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കേണ്ടതില്ലേ നമ്മുടെ ഇഷ്ടപ്പെട്ട നമുക്കേറെ പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് ഒരു ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു വാട്സാപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ഫൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തലേരുന്നൊക്കെ വന്നിരിക്കുന്നത് നമുക്കത് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് അത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ എന്താണ് തിരിച്ചൊരു ഒരു വോയിസ് കൊടുക്കും ഈ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്തായിരുന്നാലും എന്താണ് ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരണം നമ്മൾ അയാളുടനെ പറയും ഇല്ലെങ്കിൽ ആ ഫൗണ്ടുള്ള മറ്റൊരു ഫോൺ നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇതെന്നും ഇങ്ങോട്ട് മാറ്റിയിരുന്നു ഇതെന്താ പറഞ്ഞു നോക്ക് ഈ രണ്ട് രൂപത്തിലെങ്കിലും നമ്മളെന്ത് ചെയ്യും അതിൽ പറഞ്ഞതെന്താണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകും എങ്കിൽ നമ്മളെ നമ്മുടെ പിതാക്കന്മാരെക്കാൾ നമ്മുടെ മാതാ മാതാക്കളേക്കാൾ നമ്മുടെ ഭാര്യമാരെക്കാൾ നമ്മുടെ മക്കളെക്കാൾ എന്തിനേറെ നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ രക്ഷിതാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാനും പഠിക്കാനും നമുക്ക് നേരമില്ല എങ്കിൽ നമുക്ക് സമയമില്ല എങ്കിൽ ദുരന്തമേ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഒരു കാര്യത്തെ ഗൗരവത്തിൽ നമ്മൾ ഇൻഷാ ഇൻഷാല്ലാ ഖുആ നേരെ ചൊവ്വേ അതിൻ്റെ തിലാവത്ത് നടത്തിക്കൊണ്ട് നമ്മൾ ഖുർആനെ സമീപിക്കുകയാണ് എങ്കിൽ വിപ്ലവകരമായ മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കാൻ പറ്റുക അങ്ങനെ ജീവിതത്തെ പരിപൂർണമായി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമാകുന്ന രൂപത്തിൽ ക്വമപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മൾ അള്ളാഹു പറഞ്ഞതെന്താണ് എന്നത് മനസ്സിലാക്കിയേ പറ്റൂ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു സുബാനുഭത്ത ഈ റമലാനിൻ്റെ സമയങ്ങളെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറട്ടെ ഇതിനങ്ങോട്ടുള്ള നമ്മുടെ ജീവിത ഘട്ടങ്ങളിലെല്ലാം നമ്മൾ നിരന്തരം വീണ്ടും വീണ്ടും ഖുർആാനിൻ്റെ അർത്ഥങ്ങളെ ആശയങ്ങളെ പരിശോധിക്കുകയും അതിൽ ചിന്ത നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളായി തരേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തെ ഏറെ മാറ്റും നമ്മുടെ ജീവിതത്തെ ഏറെ ഗുണകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു ഹുസ്ബഹാനു വാല സഹായിക്കുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും അള്ളാഹു സുബുബാനു വാല അതിലൊക്കെ നമുക്ക് തുറവേ തരുമാറട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പോയുള്ള കോവിഡ് നയൻറ്റീനെ പോലെയുള്ള എല്ലാ ആളുകളും സ്തബ്ധരായി പോയിക്കുന്ന ഈ ഒരു ഘട്ടത്തിലൊക്കെ അള്ളാഹുസ് ബുബാനു വാല നമുക്ക് ആശ്വാസവും തുറവിയും നൽകുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നുള്ളവ നമുക്ക് മുക്തി നിലമാറാകട്ടെ എല്ലാവിധ ഹൈറാത്തുകളും നമുക്കല്ലാഹു ചുരുന്തെരുമാറാകട്ടെ റമലാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ സ്നേഹവും ഇഷ്ടവും ഒക്കെ സമ്പാദിച്ച് മുന്നേറുന്ന മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുസ്ബാനു വത്താല് നമ്മയെവരെ ഉൾപ്പെടുത്തി അനുഗ്രഹവും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളഹുറബന്ന കബൽത് സമിയൽ അലീം റഹീം അലീന ഇന്നക്കാന്ത്വാബുറീം വകഫഫുഫുബുബൻ അന്ത അറഹമുറഹമീൻ വസല്ലു വസ്ലമലബീന മുഹമ്മദ് അലഹമുല്ലബിളാലമീൻ Assalamualaikum, Warahmatullahi.